എല്ലാ രാമായണ പ്രേമികൾക്കും പ്രണാമം വന്ദനം. നമ്മളുടെ രാമായണം പതുക്കെ 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 ഇങ്ങനെ വിശകലനാത്മകമായിട്ട് പോവുകയാണ്. രാമൻ്റെ കൂടെ നമ്മളും ഉണ്ടാവണം. രാമൻ സീതാ ലക്ഷ്മണൻ അവരുടെ കൂടെ നമ്മൾ ശാരീരികമായിട്ടുണ്ടാവണം. ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും കൂടെ നമ്മൾ മാനസികമായിട്ടുണ്ടാവണം. രാജകൊട്ടാരത്തിൽ കൈകേയി ദശരഥൻ, ഊർമിള ലക്ഷ്മണൻ്റെ ഭാര്യ ഊർമിള, പിന്നെ ബാക്കി കൗസല്യ അവരുടെ എല്ലാം കൂടെ നമ്മൾ മാനസികമായിട്ടുണ്ടാവണം. ഇങ്ങനെ നമ്മൾ മാനസികമായിട്ടുണ്ടാകുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? ജീവിതത്തിൻ്റെ, രാമായണ ജീവിതത്തിൻ്റെ, രാമായണത്തിലെ ചരിത്ര പുരുഷന്മാരുടെ ജീവിതത്തിൻ്റെ വികാര വിചാരങ്ങളും ചിന്തകളും നമുക്ക് നേരിട്ട് അനുഭവപ്പെടുന്ന തരത്തിലേക്ക് ഒരു എംപതറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ദശരഥൻ്റെയും കൈകേയിയുടെയും കൂടെ അവിടെ നിൽക്കുകയാണ്. അവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ സാധ്യത? കൗസല്യ രാമൻ പോയ ദുഃഖത്തിൽ കരയുന്നു. അവരുടെ മനസ്സിൽ എന്തൊക്കെയാ? ഭരതൻ ആളെ അയച്ചു, വസിഷ്ഠ മഹർഷി. ഭരതനും ശത്രുഘ്നനും ഒക്കെ വരികയാണ്, കേകയ രാജ്യത്ത് നിന്ന് വരുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ എന്തൊക്കെയാ ഉണ്ടാവുക? രാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതയുടെയൊക്കെ മനസ്സിൽ ആലോചിച്ചു നോക്ക. അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാട്ടിലേക്ക് പോകേണ്ടി വരുന്ന. അവര് ഇനി യുവരാജ പട്ടാഭിഷേകം, യുവരാജാവിൻ്റെ പ്രോട്ടോക്കോളുകൾ, യുവരാജ്ഞിയുടെ പ്രോട്ടോക്കോളുകൾ, അതുപോലെ തന്നെ ഉപദേഷ്ടാവായിട്ടും എല്ലാമെല്ലാമായിട്ടും അനുജനെ പോലെ, മന്ത്രിയെ പോലെ ലക്ഷ്മണൻ രാമൻ്റെ അടുത്ത് നിൽക്കുന്നു. ദശരഥൻ വിശ്രമിക്കുന്നു. അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ചിന്തിച്ചുകൂടെ ഒന്ന്? അങ്ങനെ ചിന്തിക്കാനാണ് നമ്മളുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാനാണ് നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിന് എന്താ തെളിവ്? രാമായണം നിങ്ങൾക്കിഷ്ടം പോലെ വ്യാഖ്യാനിച്ചോളാം, ഇഷ്ടം പോലെ എഴുതിക്കോളാനും അനുവാദം നൽകി. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, രാമായണം തന്നെ മഹാഭാരതത്തിൽ വിവരിക്കുന്നുണ്ട്. അത് രാമായണം പോലെയൊന്നുമല്ല, വലിയ വ്യത്യാസമുണ്ട്. പുരാണങ്ങളിലെല്ലാം ധാരാളമായിട്ട് രാമായണ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്, അതും വ്യത്യാസമുണ്ട്. ഋഷിമാർ രാമായണം തന്നെ എഴുതിയതിൽ വ്യത്യാസമുണ്ട്, വാൽമീകി രാമായണം എഴുതിയ മാതിരിയല്ല, കുറേ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരും ഇതെടുക്കണം അതെടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, ചിന്തിച്ചിട്ട് പോലും ഇല്ല. ധാരാളം പണ്ഡിതന്മാർക്കറിയാം എല്ലാ ഗ്രന്ഥങ്ങളിലും രാമായണമുണ്ട്, രാമായണ ഭാഗങ്ങൾ ധാരാളമുണ്ട്. ഇതുകൂടാതെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, മലയാളത്തിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലും എല്ലാ ഭാഷകളിലും, ഭാരതത്തിലുള്ള വിവിധ ഭാഷകളിലെല്ലാം വൈവിധ്യമാർന്ന വിധത്തിൽ രാമായണത്തിനെ പണ്ട് മുതൽക്ക് തന്നെ അവരവരുടെ ഭാഷയിൽ വിവരിക്കുന്നുണ്ട്. അതിലാരും ആ രാമായണമാണ് നല്ലത്, ഈ രാമായണമാണ് നല്ലത്, ഇത് ഞാൻ എടുക്കാൻ പോണു, അത് വേണ്ട, ഇത് ശരിയല്ല, അതങ്ങനെയാണ് ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നമുക്ക് സ്വാതന്ത്ര്യം നൽകി, ഹിന്ദുവിന് സ്വാതന്ത്ര്യം നൽകി നമ്മളുടെ പൂർവികര്. യഥേച്ഛസി തഥാ കുരു, വിമൃശ്യ ഏതദശേഷേണ യഥേച്ഛസി തഥാ കുരു. അത് ഭഗവത്ഗീത മുഴുവൻ ഉപദേശിച്ച് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ ലാസ്റ്റ് പാർട്ടാണത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ അതിഗഹനമായിട്ടുള്ളത് നിന്നോട് പറഞ്ഞു. ഗുഹ്യാത് ഗുഹ്യതരമായ ഡീപ്പർ ദാൻ ദ ഡീപ്പസ്റ്റ്,
I explained it to you, Arjuna, literally, word by word, I explained it to you. அது கழிஞ்சிட்டு நவ் யூ கிரிட்டிக்கலி அனலைஸ் இட் அது சம்பூர்ணமாய் அசேஷேண நான் பண்ணது எல்லாம் ஒரு பாகம் மாத்திரம் அல்ல எல்லாம் விமர்சிய விமர்சன புத்திய விசகலனம் செய்த ம் யதா இச்சசி ததா குரு நினைக்கு இஷ்டம் மாதிரி செய்தோளும் அத்தையே உள்ளு கிருஷ்ணன் பண்ணது ஞான் பண்ணது நீ கேட்டில் நீ கும்பி பாத நரகத்தில் போகும் அந்திய விதி நாளில் நின்னே நின்னே கர்த்தாவ் நரகத்திலேக்கு அயக்கும் நினைக்கு ஹூரிகளை தரில மத்தியப்புழ தரில அதுகொண்டு பகவத் கீத நீ அக்ஷரார்த்தத்தில் ஜீவிதத்தில் பகர்த்தி இல்லங்க நின்ற காரியம் கட்ட புகையான என்னொன்னும் பகவான் பண்ணியில் எல்லா மதசாரவும் ஒன்னல்ல என்னது ஏற்றவும் வலிய தெளிவானது கம்ப்ளீட்டு விவரிச்சு கொடுத்ததுக்கு சேஷம் சோதிச்ச சோதங்களுக்கு உத்தரம் பண்ணதுக்கு சேஷம் அது அங்கீகரிச்சதுக்கு சேஷம் ஸ்திதோஸ்மி கத சந்தேக கரிஷியே வஜனம் தவ எல்லா சம்சயங்களும் தீர்ந்து கிருஷ்ண நீ பரையின்னது எந்தோ அது செய்யானாய்ட்டு அஹம் அத்ரஹ ஸ்திதாஸ்மி கத சந்தேக ஒரு சம்சயம் இல்லாண்டு நிற்கணும்னு பரையினடக்கா பண்ணது நின் இஷ்டம் மாதிரி செய்ய திரிச்சு போனி திரிச்சு போவாம் யுத்தம் செய்யண்டாங்க யுத்தம் செய்யண்ட ஞாபகம் பண்ணது சரி அல்ல வேண்டாம் நினைக்கு ஸ்வீகரிக்க தாற்பயம் இல்லங்கி வேண்டாம் ஒரு குழப்பம் இல்ல இது உபதேசிச்ச ஆள் தண்ணியான அங்கே பரையிறது இது தண்ணியான பாகவதத்தில் கதாயிமாஸ்தே கதிதாமஹீயசாம் விதாய லோகேஷு யசப்பதேயுஷாம் விஜான வைராக்கிய விபக்ஷயா விபோ வச்சோ விபூதிர்னது பாரமார்த்தியம் இது கம்பீராய்ட்டா ஸ்ரீசுகம் பிரம்மர்ஷி பரீட்சித்து மகாராஜாவினோடு பரையறியோ ஈ பாகவதத்தில் இத்தையும் பத்துமூற்றம்பத்தஞ்சு அத்தியாயங்களில் பன்னிரண்டு ஸ்கந்தங்களிலூட விவரிக்கிற காரியங்கள் முழுவதும் கேட்டு பரீட்சித்து மகாராஜாவ் கரையான் தொடங்கி கரையான் தொடங்கி எந்தா கரையுன்னு ചോദിച്ചു എൻ്റെ ஜீவிதத்தின் அவசானத்தை சமயவும் எத்தும் மரணத்தின் வக்கில் ஞான எத்தி இனி ஒரு ஜீவிதம் எங்கில்ல எங்க திச்சு நீ ஜீவிதத்திலேக்கு வர பரிபாடி இல்ல பட்சே பாகவதத்தில் பண்ணி சமுஜ்வலமான ராஜாக்கன்மாருட கதகள் பாகவதம் நம்ம வாய்ச்சு கேட்டதாணல்லோ அல்ல எக்க ராஜாக்கன்மாருட கதகளா தொண்ணூற்றஞ்சு சதமானம் ராஜாக்கன்மாருட பரீட்சித்தும் ஒரு ராஜாவான ஸ்ரீசுக பிரமர்ஷி ராஜாவல்ல இப்போ இத்தையும் கம்பீரமான ராஜாக்கன்மாருட அதிகனமாய்டுள்ள கதகளக்க அங்கு விவரிச்சு தந்தது போல இனி அங்கே எங்களுக்கு ஜீவிக்க சமயம் இல்லல்லோ அது மரணத்தின் பீடத்தில் இருக்கிறாளா ஸ்ரீசுக பிரம்மர்ஷியட விவரணங்கள் கேட்கிற பரீட்சித்து மகாராஜாவ தீரனா வீரனா சூரனா எல்லாமான இப்போ இதுக்கே கேட்டு கழிஞ்சப்பத்தேக்கு ஒரு தளர்ச்ச சரிக்கு பண்ணு கழிஞ்சால் நம்ம எம்பதட்டிக்கல் சிச்சுவேஷன் ஆலோசிச்சு கழிஞ்சால் பரீட்சித்து பண்ணது சரியா காரணம் கேட்டது ஸ்ரீசுக பிரம்மர்ஷி ஏழு திவசம் பண்ணது முழுவதும் ராஜாக்கன்மாருட கதகளும் சரித்திரங்களும் அது பண்ணதாவட்ட இன்ன ராஜ்யத்தை இன்ன சமயத்தை இன்ன ஒராள் ராஜாவுண்டாயிரு இப்போ ராஜ்யம் பரையுண்டு ராஜாவிட் பேர் பரையுண்டு அவருடைய குட்டிகளில் காரியம் பரையுண்டு அவருடைய குடும்பத்தின் காரியம் பரையுண்டு மந்திரிமாருட காரியம் பரையுண்டு சரித்திரம் ஹிஸ்டரி தான் பரையுண்டு அப்போ பின்ன பரீட்சித்து மகாராஜாவின் சம்சயம் வல்லது உண்டோ இது விசுவசிக்கணோ வேண்டியோன்ன ஒரு கன்ஃபியூஷன் ஒன்றும் இல்ல പക്ഷേ കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും പറഞ്ഞു നീ ഇങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല ഇമാഹ കഥാസ്തേ മയാ കഥിത നിനക്ക് വേണ്ടിയിട്ട് ഈ കഥകളൊക്കെ ഞാൻ പറഞ്ഞു കഥകൾ കഥകൾ ചരിതങ്ങൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത് കഥാ ഇമാഹ ഇമാഹ കഥാ തേ മയാ കഥിത ഞാൻ നിനക്ക് വേണ്ടി കഥകളൊക്കെ പറഞ്ഞു അതായത് കഥാ ഇമാസ്തേ കഥിതാമഹ വിദായ ലോകേഷു യശപരേയുഷ ഈ ലോകത്തിൽ നിലനിന്നവരും നിലനിന്ന് അല്ലാത്തവരും ആയിട്ട് യശസ്സോടു കൂടിയൊക്കെ നിലനിന്നവരൊക്കെയാണ് അവരുടെ കഥയാണ് ഞാൻ പറഞ്ഞത് എന്തിനാ പറഞ്ഞത് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ വിഭോ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവണം ബോണ്ടേജ് ഉണ്ടാവാൻ പാടില്ല സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവണം ബോണ്ടേജ് ഉണ്ടാവാൻ പാടില്ല വചോ വിഭൂതിർന്നത് പാരമാർത്ഥ്യം വേർഡ് ബൈ വേർഡ് ഇതൊക്കെ ചരിത്രമാണെന്ന് വിചാരിക്കണ്ട കുട്ടി പരീക്ഷത്തെ ഇതൊക്കെ അക്ഷരം പ്രതി ചരിത്രമാണെന്നൊന്നും വിചാരിച്ച് കരയണ്ട ചുമ്മാ അങ്ങോട്ട് പോവുക ഇതാണ് ഭാഗവതം മുഴുവനും സീരിയസ് ആയിട്ട് പറഞ്ഞു കൊടുത്ത ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു ഇതാണ് ഹിന്ദു ധർമ്മ വീക്ഷണം ഇതാണ് ഹിന്ദു ധർമ്മ വീക്ഷണം അവിടെയാണ് നമ്മൾ അറിയേണ്ടത് ആ ഹിന്ദു ധർമ്മ വീക്ഷണം തന്നെയാണ് നമ്മളിപ്പോൾ രാമായണത്തിൽ പറയുന്നില്ലേ ഓരോ സ്ഥലത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാനാ വാൽമീകി മഹർഷി രാമായണം അങ്ങനെ എഴുതിയത് നിങ്ങൾ ചിന്തിക്കണം വെറുതെ വാൽമീകിയുടെ പുറകെ മാത്രം പോവല്ലേ വാൽമീകി രാമൻ്റെ പുറകെയാണ് പോകുന്നത് രാമൻ വാൽമീകിയുടെ പുറകെയാണ് പോകുന്നത്
അവിടെ വെച്ചിട്ട് അയോധ്യ എന്ന ക്യാപിറ്റൽ രാജധാനിയിൽ നടക്കുന്ന രാജകൊട്ടാരത്തിൽ നടക്കുന്നത് പിന്നീട് കാര്യങ്ങൾ പറയുന്നില്ല പക്ഷെ ചിന്തിക്കാലോ എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നില്ലല്ലോ ഉദ്ധവരെ ഉദ്ധവർക്ക് കാര്യം മനസ്സിലാവണുണ്ടോ ആരും നമ്മളെ തടസ്സപ്പെടുത്തുന്നില്ല നിങ്ങൾ ദശരഥന് ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തിച്ചു നോക്കാം അതായത് മക്കൾ പെട്ടെന്ന് പോയി ജീവന്റെ ജീവനായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന രാമൻ പോയി ലക്ഷ്മണൻ പോയി സീത പോയി അവരുടെ ഒന്നും പോവാൻ പറഞ്ഞിട്ടുമില്ല താൻ ചെയ്ത കുഴപ്പം താൻ തനിക്ക് കിട്ടിയ ശാപം താൻ കൊടുത്ത ആവശ്യമില്ലാതെ കൊടുത്ത വാക്കുകൾ പാരായതിന് കാരണം അവനവൻ തന്നെയാണ് കാരണം ദ റൂട്ട് ഈസ് ദ പേഴ്സൺ ഹു ഈസ് സഫറിങ് നൗ കേരളത്തിൽ ഇപ്പം അങ്ങനെ തന്നെയാണല്ലോ അല്ലേ ചെയ്തവർ തന്നെ സഹിക്കുന്നു സഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സഹിക്കുന്ന മാതിരി അഭിനയിക്കുന്നു മറ്റുള്ളവരെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നു അപ്പം ദശരഥൻ്റെ അടുത്ത് കൈകേയിയുടെ അടുത്ത് എന്താ എല്ലാവരും പോയി ഇനി താൻ പുറത്തേക്ക് വരുമ്പോൾ ഈ പ്രജകളും ബാക്കിയുള്ളവരൊക്കെ തന്നെ എന്താ പറയാൻ സാധ്യതയുള്ളത് താനല്ലേ കുറ്റം ചെയ്തത് കുറച്ച് കഴിഞ്ഞാൽ അറിയാതിരിക്കുമോ ദശരഥൻ മരിച്ചു ദശരഥനെ കാണാൻ രാമലക്ഷ്മണന്മാർക്ക് സാധിച്ചില്ല യാത്ര പറയാൻ പോലും സാധിച്ചില്ല അത് തടഞ്ഞത് കൈകേയിയാണ് കൈകേയി ആരോടും പറഞ്ഞില്ല ദശരഥൻ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് കൈകേയി ആരോടും പറഞ്ഞിട്ടില്ല മന്ദരയ്ക്ക് മാത്രം അറിയാം ബാക്കി ആർക്കോട്ടുണ്ട് അപ്പം നിങ്ങൾക്കറിയാം എനിക്കും അറിയാം കാരണം നമ്മൾ ആ ചരിത്രത്തിലൂടെ പോവാൻ ഇപ്പം എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മളിങ്ങനെ ആലോചിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിരുന്നു സീതയുടെ മഹത്വത്തെക്കുറിച്ചെല്ലാം പറയുമ്പോൾ സാറെന്താ ഊർമിളയെക്കുറിച്ച് പറയാത്തത് നിങ്ങൾ ചിന്തിക്കൂ നമ്മൾ ചിന്തിക്കൂ ഗോപാലേഷൻ മാത്രം ചിന്തിച്ചാൽ പോരല്ലോ ഞാൻ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതല്ലല്ലോ നിങ്ങളൊക്കെ ആ ലെവലിൽ എത്തിയവരല്ലേ എല്ലാം ചിന്തിക്കുക പ്രജകളെക്കുറിച്ച് ചിന്തിക്കുക ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെക്കുറിച്ച് ചിന്തിക്കുക രാജ്യം ഭരിക്കുന്നവരെക്കുറിച്ച് ചിന്തിക്കുക സൈന്യാധിപന്മാരെക്കുറിച്ച് ചിന്തിക്കുക വൈവിധ്യമാർന്ന മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് ഗവൺമെൻറ് ഓഫീസർമാരെ കുറിച്ചിട്ട് എല്ലാവരെയും കുറിച്ച് ചിന്തിക്കുക രാജ്യം അനാഥം മാതിരിയാണ് ആരുമില്ല പെട്ടെന്ന് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോഴത്തേക്ക് 3 ദിവസം കാര്യമായിട്ടൊന്നും പുറത്തേക്ക് വന്നില്ല പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ സിഖുകാരെ കൊല്ലാനും കത്തിക്കാനും എല്ലാം ലഹളയായി മാറിയത് കാര്യം വിവരം പുറത്തേക്ക് വന്നപ്പോഴാണ് അതേമാതിരി ദശരഥൻ മരിച്ചോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ ഭരണാധികാരി ഇല്ല ഭരതൻ വന്നിട്ടില്ല 5-6 ദിവസം എടുക്കും ശത്രുഘ്നൻ ഇല്ല ലക്ഷ്മണൻ പോയി പകരത്തിനാരും ഇല്ല രാമൻ പോയി രാജ്യത്തിൻ്റെ അവസ്ഥ എന്താ ഇത് മന്ത്രിമാർ ആക്ടിങ് മന്ത്രിമാരും ആക്ടിങ് പ്രധാനമന്ത്രിമാരും ആക്ടിങ് രാജാക്കന്മാരും ഒന്നും ഇല്ലാത്തതാണ് ഉണ്ടെങ്കിൽ ഒറിജിനൽ ആവണം ആക്ടിങ് ഒന്നും ഇല്ല അതെല്ലാം ഞാനും നിങ്ങൾ ചിന്തിക്കണം അപ്പോഴാ രാമായണം നമുക്ക് അറിയുക ആരോ ഒരാൾ പറഞ്ഞ മാതിരി രാ എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ് എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല ഒരാൾ പറഞ്ഞതാണ് മായണം എന്നുള്ള മലയാള അർത്ഥം നമ്മുടെ അഹങ്കാരം മായണം രാ അത് മായണം നമ്മുടെ അഹങ്കാരം മാറണമെങ്കിൽ ഈ സംഭവിച്ചതെല്ലാം നമ്മളൊന്ന് ചിന്തിക്കണം ഇതിൽ ആർക്കും ഒരു റോളും ഇല്ല കരയാൻ വേണമെങ്കിൽ കരയാൻ മാത്രമല്ലേ ഉള്ളൂ റോളുള്ളവരെ അംഗീകരിക്കുകയില്ല പിന്നീട് അവരും കരയുന്നുണ്ടാവും അങ്ങനെ പ്രജകളുടെയും എല്ലാവരുടെയും യാത്ര പറഞ്ഞ് രാമനും ലക്ഷ്മണനും സീതയും ഒക്കെ പോയി അവരെ രാജകീയമായ രീതിയിൽ കാട്ടിൽ സ്വീകരിക്കാൻ പലരും ഉണ്ടായിരുന്നു നിഷാദ രാജാവൊക്കെ ഉണ്ടായിരുന്നു വളരെ വളരെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ രാമലക്ഷ്മണന്മാർ സീതയും ഒന്നും അംഗീകരിച്ചില്ല ഒന്നും വേണ്ട ഒന്ന് ചിന്തിച്ചു നോക്കും നമ്മളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ലക്ഷദ്വീപിനെ കുറിച്ചിട്ടൊരു സെമിനാർ നടത്തിയത് ഞാനാണ് ലക്ഷദ്വീപിൽ പോയിട്ട് എല്ലാം കണ്ടു 2020 പ്രോജക്റ്റാണ് 2020 ലക്ഷദ്വീപ് എന്തൊക്കെ ആവണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രോജക്റ്റാണ് കുറേ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചിരുന്നു ഭാരതമെമ്പാടുമുള്ളവർ ഇപ്പോൾ 2020 ലക്ഷദ്വീപ് എന്തായിരിക്കണം എന്നുള്ള ഒരു സെമിനാർ ഇനിയിപ്പോൾ 2047 സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വാർഷികത്തിൽ ഭാരതം എങ്ങനെയൊക്കെ ആവണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്രവർത്തിക്കുന്നത് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു നിതിൻ ഗഡ്കരിയും അവരും ഇവരെല്ലാം എല്ലാ മണ്ഡലത്തിലും 100-ാമത്തെ വാർഷികം എന്താവണം പക്ഷേ ഇവിടെ രാമനും ലക്ഷ്മണനും ഭരതനും ഈ 14 വർഷം എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റുമോ എവിടേക്ക് അവർ പോണേ കാട്ടിലേക്ക് കാട്ടിലെ അവസ്ഥ എന്താ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ രാത്രി 8 മണിക്ക് പവർ പോയാൽ UPS വീട്ടിലില്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസിലെ UPS ഇല്ല എന്ന് വിചാരിക്കുക നമ്മുടെ വീടുകളിൽ ഒന്നിലും UPS ഇല്ലാത്തൊരു കാലമാണെന്ന് വിചാരിക്കുക കറണ്ട് പോയി 1/2 മണിക്കൂർ എന്താ സംഭവിക്കാം മെഴുകുതിരി അന്ന് മെഴുകുതിരി ഇല്ല മണ്ണെണ്ണ വിളക്ക് അന്ന് മണ്ണെണ്ണ വിളക്കില്ല അന്ന് ടോർച്ച് ഇല്ല ബാറ്ററി ഇല്ല തൃതായുഗത്തിൽ ഇതൊന്നുമില്ല കാട്ടിൽ ഇപ്പം എന്തായി ഇലക്ട്രിസിറ്റി ഉണ്ടോ മൊബൈൽ ഫോണുണ്ടോ ലാൻഡ് ഫോണുണ്ടോ ഒന്നുമില്ല കുറ്റാക്കൂരിയിട്ട് വെറുതെ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ചുമ്മാ ചിന്തിച്ച് നോക്കൂ രാമായണത്തിനകത്ത് നിങ്ങൾ കയറുക
വാൽമീകിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാമായണം എഴുതിയ ആൾ തന്നെ രാമായണത്തിനകത്തുള്ള ആളാണ്. മഹാഭാരതത്തിൽ മഹാഭാരതത്തിനകത്തുള്ള ആളാണ് മഹാഭാരതം എഴുതിയത്. ലോകചരിത്രത്തിൽ ഇത് രണ്ടെണ്ണേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും, അല്ലാതെ എനിക്കറിഞ്ഞൂട. അതായത് വാൽമീകി രാമായണത്തിനകത്തെ ചരിത്ര പുരുഷനാണ്, വേദവ്യാസൻ മഹാഭാരതത്തിനകത്തെ ചരിത്ര പുരുഷനാണ്. അത് വേദവ്യാസന്റെ മക്കളുടെ മക്കളുടെ കഥകളാണ്, അനുഭവങ്ങളാണ്. ഇത് വാൽമീകി വളർത്തിയ ലവകുശന്മാരുടെയും ആ ലവകുശന്മാരുടെ അച്ഛൻ്റെയും ആ ലവകുശന്മാരുടെ അമ്മയുടെയും ജീവിത കഥയാണ് ബയോഗ്രഫി. അതാണ് വാൽമീകി അകത്തുള്ള ആളാണ്, ഞാനും അകത്തുള്ള ആളാണെന്ന് വിചാരിക്കാം, നിങ്ങളും അകത്തുള്ള ആളാണ്. ആ കാട്ടിലൂടെ 14 വർഷം, ഇന്നലെ ഞാൻ നമ്പർ പറഞ്ഞു, 14 × 365 എത്രയായി എന്ന് വിചാരിക്കാൻ, എത്ര കാലാണല്ലേ. എന്നാ പകൽ എന്തെങ്കിലുമൊക്കെ കത്തിച്ചു വെക്കാൻ പറ്റുമോ? അതും ഇല്ല, കാരണം കാലം മാറില്ലേ, കാറ്റ് വരും. എന്തെങ്കിലും വിളക്കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ, എണ്ണ കൊണ്ട് വിളക്കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ എവിടുന്ന എണ്ണ കിട്ടുക, എവിടുന്ന വിളക്ക് കിട്ടുക, എവിടെ ഇത് കത്തിക്കുക, കാടാണ്, എവിടെയാ താമസിക്കുക? ഒരു രാജകൊട്ടാരത്തിൽ പോവില്ല, പർണശാലയിൽ പോവില്ല, ഏതൊക്കെ തരത്തിലുള്ള മൃഗങ്ങൾ വരാം. പക്ഷേ സുമിത്ര ലക്ഷ്മണനോട് പറഞ്ഞതും രാമൻ പ്ലാൻ ചെയ്തിരിക്കുന്നതുമെല്ലാം, ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഗമ്യതാമർത്ഥലാഭായ ക്ഷേമായ വിജയായ ച ശത്രുവംശ വിനാശായ പുനർസന്ദർശനായ ച തിരിച്ചു വരും. എന്തു ഉറപ്പുള്ളത്? പുലി, കരടി, ചെന്നായ, MLA മാര് പലതും കാട് കയറാനൊക്കെ ഇതിനകത്തുണ്ട് എന്നാണ് ആദ്യമായിട്ട് അറിഞ്ഞത്. MLA മാർക്കും MP മാർക്കും ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ലോക്സഭയിലെ രാജ്യസഭയിലെ ദേശീയ ഗാനം പാടാൻ അറിയാത്തവരെ അത് പഠിച്ചതിന് ശേഷമേ അസംബ്ലിയിലേക്കും ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും ഇനി പ്രവേശിപ്പിക്കാവൂ എന്ന് സ്പീക്കർ ഒരു ഓർഡർ ഇറക്കണം. നല്ലൊരു ഓർഡറാണ്. ദേശീയ ഗാനം പാടാൻ അറിയപ്പെടാത്ത ദുരന്ത ജന്മങ്ങളായിട്ടുള്ള MLA മാരെയും MLC മാരെയും അതുപോലെ തന്നെ MP മാരെയും അത് പഠിച്ചതിന് ശേഷം അകത്തേക്ക് കയറ്റാവുന്നു. ഏതായാലും അത് പറഞ്ഞ വ്യക്തി വളരെ ഗംഭീരമായിട്ടുള്ള വ്യക്തിയാണ്, സന്തോഷം തോന്നി, അങ്ങനെയൊക്കെയുള്ള ചിന്തിക്കാൻ തുടങ്ങിയല്ലോ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മൾ ഈ കാറ്റിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിക്കാം. ആരുമില്ല, ആരൊക്കെ ക്ഷണിച്ചോ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. മാത്രമല്ല എവിടെയെങ്കിലും നല്ലൊരു പർണശാലയൊക്കെ കെട്ടി ഭംഗിയായിട്ട് അവിടെ താമസിക്കുക, 14 വർഷം അത് കഴിഞ്ഞ് തിരിച്ചു വരിക, അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല കൈകേയി. അങ്ങനെ അരുതെന്ന് ദശരഥൻ പറഞ്ഞിട്ടില്ല, കാട്ടിലേക്ക് പോകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. വനവാസത്തിലേക്കുള്ള യാത്ര, വനത്തിലൂടെയുള്ള യാത്രയല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവരെന്ത് ചെയ്ത്, ഇവർ ഓപ്റ്റ് ചെയ്തത് എന്താ, അങ്ങ് പോവുക, തെക്കോട്ട് പോവുക. പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട്, രാമ ലക്ഷ്മണ സീതാദേവി നിങ്ങൾ ഒരു സ്ഥലത്ത് തമ്പടിക്കേണ്ടവരല്ല, നിങ്ങൾ പോകേണ്ടത് ലങ്കയിലേക്കാണ്. ആ ലങ്കയിലേക്ക് നിങ്ങൾ എത്തിക്കേണ്ടത് പ്രകൃതിയാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം പരിഹരിക്കാനാണ് തനിക്ക് ജന്മം നൽകിയത് എന്ന് യഥാർത്ഥത്തിൽ പറയുന്ന മാതിരി രാമനെ അങ്ങോട്ടേക്ക് എടുത്തു. രാമൻ്റെ തീരുമാനങ്ങളെല്ലാം നോക്കും. കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു, സീതയെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ലക്ഷ്മണൻ കൂട്ടത്തിൽ വരുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞില്ല, എല്ലാ കാര്യങ്ങളും കൺവിൻസ് ചെയ്യിച്ചിട്ട് ശരി വന്നോളാൻ പറഞ്ഞു. ഒരു രാജകൊട്ടാരത്തിൽ താമസിച്ചില്ല, ഒരു കാട്ടിലെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ നിഷാദ രാജാക്കന്മാരെ ക്ഷണിച്ചു, അവിടെ പോയില്ല. ഈ കാട്ടിലുള്ളവര് ദശരഥ പുത്രൻ, ദശരഥൻ്റെ മകൻ്റെ അഥവാ മരുമകൻ, ഇവരുടെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തു, വേണ്ട പറഞ്ഞു. ആരും പ്രൊട്ടക്ട് ചെയ്യണ്ട, ഞങ്ങളിവിടെ ഒന്നും തങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളിങ്ങനെ പോവുകയാണ്. അഥവാ എവിടെയെങ്കിലും കയറി കുറേ നേരം ഇരിക്കുന്നുണ്ടെങ്കിൽ, റെസ്റ്റ് ഹൗസിലോ ഗസ്റ്റ് ഹൗസിലോ ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, മഹർഷിമാരുടെ എന്താ പറയുക, പർണശാലയിൽ കുറച്ച് നേരം, രാത്രി അവിടെ തങ്ങില്ല, അതാണ് കണ്ടീഷൻ. സീത പോലും അവിടെ തങ്ങിയില്ല. ഇങ്ങനെ ഈ യാത്രയിലൂടെ പോകാൻ കരടിയായിട്ട് കുറേ ദൂരം എത്തിക്കഴിയുമ്പോഴാണ് ഭരതൻ്റെ വരവ്. ഈ ഭരതൻ്റെ വരവിൽ എല്ലാവർക്കും ഓരോ തരത്തിലുള്ള തോന്നലാണ്. ഒരുത്തനെ തന്നെ നിനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. ആദ്യം ലക്ഷ്മണനാ പ്രശ്നം ഉണ്ടായത്, ഭരതൻ വരും, നമ്മളുടെ കൂട്ടത്തിൽ ഇപ്പം സൈന്യം ഇല്ല, ആയുധം ഇല്ല, ഒന്നുമില്ല, ഞാനും ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യയും, മിനിറ്റുകൾ കൊണ്ട് നമ്മളെ കൊല്ലാൻ സാധിക്കും. നമ്മളെ കൊന്നാൽ പിന്നെ അയോധ്യയുടെ അവകാശിയാണെന്ന് പറഞ്ഞ് വേറെ ആരുമില്ല. ഭരതൻ ആജീവനാന്തം സുഖമായിട്ട് രാജ്യം ഭരിക്കാം. ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ രാമൻ ഏത് അസ്ത്രമെടുത്താലും, ലക്ഷ്മണൻ ഏത് അസ്ത്രമെടുത്താലും, ഭരതൻ രാജാവായിട്ടാണ് വരിക. ഭരതൻ്റെ കൂടെ എല്ലാ സൈന്യങ്ങളും ഉണ്ട്, ഭരതൻ്റെ നിർദ്ദേശമേ സ്വീകരിക്കുള്ളൂ. കാട്ടിൽ പോയ ഈ ചെങ്കോലും മരപുരിയും മുതിച്ച രാമൻ്റെ ഓർഡർ സ്വീകരിക്കില്ല. രാമനോടുള്ള ഭക്തി ഈശ്വരീയ ഭക്തി മാത്രമേ ഉള്ളൂ, രാജകീയ ഭക്തിയില്ല. രാജകീയ ഭക്തി ഭരതനാണ്, കാരണം ഭരതനാണ് രാജാവ്. അവിടെ വരുമ്പോഴത്തേക്കും ദശരഥൻ മരിച്ചു,
ഭരതനും ശത്രുഘ്നനൊക്കെ വരുമ്പോൾ ദശരഥൻ മരിച്ചു, പൊട്ടി കരഞ്ഞു, അമ്മയെ ദേഷ്യപ്പെട്ടു, തിരു തകൃതിയായിട്ട് കൊട്ടാരം അങ്ങ് വിറങ്ങലിക്കുന്ന വിധത്തിൽ ഭരതൻ്റെ എല്ലാ പ്രക്രിയയും ഉണ്ടായി. അതൊക്കെ അവിടെ ഉണ്ടാവുകയല്ലേ ഉള്ളൂ, അതിനൊക്കെ ഒരു അന്ത്യല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ 24 മണിക്കൂർ കരഞ്ഞുകൊണ്ടേയിരിക്കുമോ ഭരതൻ, ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കുമോ ഭരതൻ, കൈകേയെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുമോ? ഒന്നുമില്ലല്ലോ. ആ ഡെഡ് ബോഡി ദഹിപ്പിക്കണം, അതൊക്കെ ദഹിപ്പിക്കും, അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേ? രാജ്യത്തിന് രാജാവില്ലാത്തൊരവസ്ഥയില്ലല്ലോ. രാജാവ് ഉണ്ടാവണ്ടേ? രാജാവില്ലാതെ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ തലയില്ലാത്ത മനുഷ്യനെ പോലെയല്ലേ? രാജാവിൻ്റെ രാജ്യത്തിൻ്റെ തലയുടെ എത്ര മന്ദബുദ്ധിയാണെങ്കിലും കുഴപ്പമില്ല, രാജാവ് വേണം. ഒപ്പിടാന്നൊരാൾ വേണ്ടേ? ഒപ്പിടുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, വിദ്യാഭ്യാസ മന്ത്രിയെ പോലെയെങ്കിലും ഒരാൾ വേണ്ടേ? രാജാ ഇവിടെ മാത്രമാണ് ഈ അമേരിക്കയിലേക്കും ബഹ്റിനിലേക്കും ദുബായിലേക്കും ഒക്കെ പോകുമ്പോഴത്തേക്കും രാജാവില്ലാത്ത തലയില്ലാത്ത. പിന്നെ കേരളീയർക്ക് തല വേണമെന്നൊരു നിർബന്ധമില്ല, കാരണം തല ഒട്ടും ആവശ്യമില്ലാത്ത പാർട്ടീസാണ് കേരളത്തിൽ ഏതാണ്ട് 3.8 കോടി ജനത. അതുകൊണ്ടാണ് നമ്മളൊക്കെ പുറത്തു പോയിട്ട് ജീവിക്കുന്നത്. ഏതായാലും അവിടെ ഭരതൻ രാജാവായിരിക്കും. ആ രാജാവിൻ്റെ നിർദ്ദേശമാണ് രാമൻ പോയ വഴിയിലൂടെ റോഡ് ശരിയാക്കാം, വഴി ശരിയാക്കാം, ക്ലീനാക്കാം, എല്ലാവർക്കും പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാം, വാഹനങ്ങൾ റെഡിയാക്കാം, എല്ലാം ഭരതൻ്റെ നിർദ്ദേശമാണ്. രാജാവായ ഭരതൻ്റെ, യുവരാജാവല്ല, ദശരഥൻ മരിച്ചു, യുവരാജാവായിട്ടുള്ളതല്ല, പക്ക രാജാവായിട്ടുള്ള ഭരതൻ്റെ നിർദ്ദേശമാണ്. അപ്പോൾ ഭരതൻ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതയുടെയും ഒക്കെ അടുത്ത് വന്നാൽ അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് ശരിക്കും നെഗറ്റീവാണ്. കാരണം ഇപ്പം ഇവർ വരുന്നത് എന്തിനാണ്? ഇതിൻ്റെ പുറകിലൊക്കെ ഭരതൻ്റെ ബുദ്ധി ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണകളും ആവാം, പല പല ധാരണകളാണ്. ഇതിലൊക്കെ ധാരണകൾ ഏത് ശരി ഏത് തെറ്റെന്നുള്ളതല്ല, മനസ്സിൻ്റെ ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദ വർദ്ധിദ്വയം, ഒരു പ്രമാദത്തിൽ ഒരു എക്സൈറ്റേഷനിലെ മനസ്സിരിക്കുന്നത്, ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ പുറകിൽ ആരാ പ്രവർത്തിച്ചേ, ഒക്കെ കൺഫ്യൂഷനാണ് എല്ലാവർക്കും. ഭരതൻ വരുന്നത് വരെയും കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷനിൽ എല്ലാം ഇരിക്കുമ്പോഴാണ് ഭരതൻ വരിക, എല്ലാവരെയും കൊണ്ടുവരിക. വളരെ കൃത്യമായിട്ട് ഭരതൻ അതിൻ്റെ പേഴ്സണാലിറ്റിയിൽ ഭരതൻ പറഞ്ഞു, ജ്യേഷ്ഠ ഞാനല്ല കാരണം, അച്ഛൻ മരിച്ചു, അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം, ജ്യേഷ്ഠൻ തിരിച്ചു വരണം, രാജ്യഭാരം ഏറ്റെടുക്കണം. ആരാണോ പ്രതിജ്ഞ ചെയ്തത് പ്രതിജ്ഞ ചെയ്ത ആൾ പോയി. മാത്രമല്ല നമ്മുടെ പരമേശ്വരൻ നമ്പൂതിരിയുണ്ടോ, ഡോക്ടർ പരമേശ്വരൻ നമ്പൂതിരി, അതി പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ്. നമ്മളെ കോട്ടയത്താണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ അമൃത ടിവിയിൽ നിരന്തരം വരും. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഏത് പ്രതിജ്ഞയും ലംഘിക്കാം, ഭീഷ്മർക്ക് ലംഘിക്കാം, കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യത്തിലല്ല, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, കൗരവർ രാജ്യത്തെ കുട്ടിച്ചോറാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇടപെടുന്നു, കൗരവരെ മാറ്റി നിർത്തു, ധൃതരാഷ്ട്ര മഹാരാജാവേ, പാണ്ഡവർ രാജ്യം ഭരിക്കട്ടെ, എൻ്റെ പ്രതിജ്ഞ ഞാൻ മാറ്റുന്നു. പ്രതിജ്ഞയും ഭീഷ്മർ കറക്റ്റാണ് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രത്തിനു സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ ജീവത്യാഗം ചെയ്യുന്നതാണ്. ഇപ്പം സംഭവിച്ചത് രാഷ്ട്രം ഭരിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നുള്ള ലെവലിലേക്ക് പ്രതിജ്ഞ തന്നെ ഭീഷ്മർ മാറ്റി. പക്ഷേ ഭീഷ്മർക്ക് ഏത് കാര്യത്തിൽ ഇടപെടാമായിരുന്നു, ദ്രോണർക്ക് ഏത് കാര്യത്തിലും ഇടപെടാം, കാരണം രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ വശിഷ്ഠൻ ഇടപെടാം, ഇവിടെ ആർക്ക് വേണമെങ്കിലും ഇടപെടാം. അവരുടെ പ്രതിജ്ഞയും ബാക്കിയുള്ളതൊക്കെ പോയി. ഒന്ന്, ദശരഥൻ മരിച്ചു, അമ്മയുടെ ധാർഷ്ട്യം, അതിനൊക്കെ എതിരായിട്ട് ആർക്ക് വേണമെങ്കിലും പ്രതികരിക്കാം. മാനസികമായിട്ട് ചങ്കൂറ്റമുള്ള ധീരതയുണ്ടെങ്കിൽ പറയാം, ദശരഥൻ്റെ പ്രതിജ്ഞ മാറ്റുന്നു, കാരണം രാഷ്ട്രത്തിൻ്റെ കാര്യമാണ്. ഇത് ഭരതൻ്റെ വ്യക്തിപരമായ കാര്യമോ അല്ലെങ്കിൽ കൈകേയിയുടെ വ്യക്തിപരമായ കാര്യമോ ദശരഥൻ്റെ വ്യക്തിപരമായ കാര്യമോ അല്ല, ഇത് കോസല രാജ്യത്തിൻ്റെ, രാഷ്ട്രം, ഏറ്റവും വലിയ രാജ്യം ചിന്നിച്ചെതറി കട്ടപ്പുകയായിട്ട് പോകാതിരിക്കാൻ രാമനെ തിരിച്ച് അധികാരത്തിൽ ഇരുത്തിയേ മതിയാവും, പ്രതിജ്ഞ ഞാൻ ലംഘിക്കുകയാണെന്ന് വേണമെങ്കിൽ ദശരഥൻ പറയാം. അതിന് പ്രൊവിഷൻ ഉണ്ട്, കാരണം രാഷ്ട്രം രാഷ്ട്രം രാഷ്ട്രം. നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും, മറ്റൊരു മതത്തിനും അങ്ങനെയില്ല, എല്ലാ ഗ്രന്ഥങ്ങളും രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പല മന്ത്രങ്ങളുണ്ട്, നിങ്ങൾക്കറിയോ, നമ്മുടെ ഈ അമ്പലത്തിൽ പൂജ നടത്തുമ്പോൾ സന്ധ്യയ്ക്ക് ദീപാരാധന നടത്തുമ്പോൾ, ഒരു മന്ത്രമുണ്ട്, ധ്രുവാദ്യോ ധ്രുവ പൃഥ്വി ധ്രുവ സപർവദാ ഇമേ ധ്രുവം വിശ്വമിതം ജഗത് ധ്രുവ രാജാ വിശാമയം ധ്രുവം തേരാജാവരണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവം ത ഇന്ദ്രശ്ചാഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം മംഗളനീരാജനം സമർപ്പയാമി സുവർണപുഷ്പം സമർപ്പയാമി ചന്ദ്രചാമരാതി സമസ്ത രാജോപചാരാൻ സമർപ്പയാമി. ഇതാണ് ദീപാരാധനയുടെ മന്ത്രം.
അതിൽ ധ്രുവാദ്യൗഹു ജ്യോതിർഗോളങ്ങൾ മംഗളകരമായിരിക്കട്ടെ, ധ്രുവ പൃഥ്വി ഭൂമി മംഗളകരമായിരിക്കട്ടെ, ധ്രുവാസ പർവ്വതായിമേ ഇമേ പർവ്വതാഹ ധ്രുവ, ആ പർവ്വതങ്ങളെല്ലാം ഉറച്ച് മംഗളകരമായിരിക്കട്ടെ, ധ്രുവം വിശ്വമിതം ജഗത ഈ ലോകം മംഗളകരമായിരിക്കട്ടെ, ധ്രുവോ രാജാ വിശാമയം രാജ്യം ഭരിക്കുന്ന രാജാവ് മംഗളകരമായിരിക്കട്ടെ, ധ്രുവം തേ രാജാവരണോ മഴവയ്യിപ്പിക്കുന്ന വരുണദേവൻ മംഗളകരമായിരിക്കട്ടെ, ധ്രുവം ദേവോ ബൃഹസ്പതി ജൂപ്പിറ്റർ ഗ്രഹം ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി മംഗളകരമായിരിക്കട്ടെ, ധ്രുവം തേ രാജാവരണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവം ദൈന്ദ്രശ്ചാഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം, മാനവരാശിയുടെ എല്ലാ മനസ്സിന്റെ കൺട്രോൾ ചെയ്യുന്ന ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയങ്ങളുടെ രാജാവും ഇന്ദ്രനും മംഗളകരമായിരിക്കട്ടെ, അഗ്നിശ്ച സർവചരാചരങ്ങൾക്ക് അകത്തുള്ള ജഡരാഗ്നിയും അതുപോലെ മറ്റ് അഗ്നിപ്രഭയും എല്ലാം മംഗളകരമായിട്ട്, ധ്രുവം രാജന്റെ രാജാവരണോ ധ്രുവം ദേവ ധ്രുവം ദൈന്ദ്രശ്ചാഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം, രാഷ്ട്രം എന്റെ രാഷ്ട്രം ഉറച്ച് മംഗളകരമായിരിക്കട്ടെ, അതിനുവേണ്ടി ഏത് പ്രതിജ്ഞയും ലംഘിക്കാം, പക്ഷെ ലംഘിക്കുന്ന വ്യക്തിക്ക് ധർമ്മികതയോടുകൂടി ഉറച്ചു പറയാൻ സാധിക്കണം. അത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എല്ലാവരും തോന്നിയ മാതിരി ചിന്തിക്കുക, പ്രവർത്തിക്കുന്നില്ല കേട്ടോ, പ്രവർത്തിക്കുന്നില്ല, തോന്നിയ മാതിരി ചിന്തിക്കുന്നു, നമുക്കും തോന്നിയ മാതിരി ചിന്തിക്കാം, പക്ഷെ ആ ചിന്തകൾ നമ്മൾ ഇൻട്രാപ്പുലേറ്റ് ചെയ്താൽ ആ കൊട്ടാരത്തിൽ നടക്കുന്നതും ജനങ്ങളുടെ ഇടയിൽ നടക്കുന്നതും നേതാക്കന്മാരുടെ ഇടയിലും വ്യാപാരി വ്യവസായികളുടെ ഇടയിൽ നടക്കുന്നതും രാഷ്ട്രത്തിൻ്റെ ഓഫീസർമാരുടെ അന്നത്തെ ഭരണാധികാരികളെ സഹായിക്കുന്ന മന്ത്രിമാരുടെ പല പല ഡിപ്പാർട്ട്മെൻറ്റുകളെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ കാണാൻ സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ലക്ഷ്മണൻ്റെതാണ്. ലക്ഷ്മണൻ ഉറപ്പിച്ച് രാമനോട് പറയുന്നു, മരത്തിൻ്റെ മുകളിൽ കയറി നോക്കിക്കൊണ്ടാണ് പറയുന്നത്, സൈന്യങ്ങളുണ്ട്, വസിഷ്ഠനുണ്ട്, പടയോടുകൂടിയാണ് ഭരതൻ വരുന്നത്, തീർച്ചയാണ് ഇത് ജ്യേഷ്ഠനെ വിളിക്കാനല്ല വരുന്നത്, നമ്മളെ ഉന്മൂലനം ചെയ്യാനാണ്, സ്ഥിരമായിട്ട് രാജ്യം ഭരിക്കാനല്ല, തത്രപ്പാടോടുകൂടി വരികയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സൈന്യത്തോടുകൂടി വരേണ്ട ഒരു കാര്യമില്ല. പക്ഷെ സൈന്യത്തോടുകൂടിയേ വരാൻ പാടുള്ളൂ, കാട്ടിലൂടെയുള്ള യാത്രയാണ്, രാജാവായ ഭരതനാണ് വരുന്നത്, രാമൻ രാജാവായിട്ട് ചാർജ് എടുക്കുമെങ്കിൽ താഴത്തേക്ക് ഇറങ്ങാനുള്ള റെഡിയോടുകൂടിയാണ് വരുന്നത്. രാമൻ പറഞ്ഞു, ഭരതനെ എനിക്കറിയുന്ന മാതിരി ലക്ഷ്മണ നിനക്കറിയില്ല, നീ വികാരത്തിൻ്റെ പുറത്താണ് പലതും ദർശിക്കുന്നത്. അത് ലക്ഷ്മണനും പറഞ്ഞു, എൻ്റെ വികാരത്തിൽ എനിക്ക് തോന്നുന്നു ഭരതൻ വരുന്നത് നമ്മളെയൊക്കെ നശിപ്പിക്കാനാണ്, നീ വികാരത്തിൻ്റെ പുറത്ത് ഭരതനെ വിശകലനം ചെയ്യല്ലേ കുട്ടി, ഭരതൻ എനിക്ക് മകനെ പോലെയാണ്, അവൻ്റെ സ്നേഹവും അവൻ്റെ ബഹുമാനവും അറിയുന്നവനാണ് ഞാൻ, അപ്പം ഭരതനെക്കുറിച്ച് അങ്ങനെയൊന്നും വിചാരിക്കല്ലേ, നമുക്ക് നോക്കാം, നീ ധൃതി പിടിക്കല്ലേ. എന്ത് രസമാണ് ആ രാമൻ ലക്ഷ്മണനോട് പറയുന്നത്, മകനോട് അച്ഛൻ പറയുന്ന മാതിരിയാ, നല്ല രസമാണ്, നല്ല രസമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവർ വരുന്നു, ഭരതനെയൊക്കെ സ്വീകരിക്കുന്നു രാമൻ, എല്ലാവരെയും സ്വീകരിക്കുന്നു, യാതൊരു വിധത്തിലുള്ള മനസ്സിനകത്ത് ഒരു നക്കിൽബിഷം ഒരു പാപചിന്തയും നെഗറ്റീവ് ചിന്തയും ഇല്ലാതെ, അതാണ് രാമനെ ദൈവീകമായ അവതാരമാക്കുന്നത്. ആദ്യമൊക്കെ അവസാനം വരെ രാമൻ അങ്ങനെ തന്നെയാ, പച്ച മനുഷ്യനാണ് വാൽമീകി രാമായണത്തിലെ. ഇപ്പൊ ഭരതനെ വന്നു സ്വീകരിച്ചു, ഭരതൻ നേരിട്ട് തന്നെ പറയുന്നു, രാമ വരണം, അച്ഛൻ പോയി, രാജ്യത്തിന് നാഥനില്ല, അങ്ങ് തിരിച്ചു വരണം, ജനങ്ങളത് ആഗ്രഹിക്കുന്നു, ഇതിൻ്റെ ഉത്തരവാദി ഞാനല്ല, അതേ കൈകേ ഇവിടെയുണ്ട്, സുമിത്ര ഇവിടെയുണ്ട്, കൗശല്യ ഇവിടെയുണ്ട്, പ്രജകൾ ഇവിടെയുണ്ട്, സൈന്യങ്ങൾ ഇവിടെയുണ്ട്, വസിഷ്ഠ മഹർഷി ഇവിടെയുണ്ട്, ഋഷിമാരിവിടെയുണ്ട്, അവരോട് ചോദിക്കൂ ഞാനിതിന് ഉത്തരവാദിയുണ്ടോന്ന്. അപ്പൊ ഇവിടെ നമ്മളുടെ കൃത്യമായിട്ടുള്ളത് വസ്തുത എന്താ, ഞാൻ സത്യസന്ധനായാൽ മാത്രം പോരാ, സത്യസന്ധനാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം, എനിക്ക് ധർമ്മബോധമുണ്ടായതുകൊണ്ട് മാത്രമായില്ല, ധർമ്മബോധമുണ്ടെന്ന് എനിക്ക് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട് മുകളിലിരിക്കുന്ന വ്യക്തികൾക്ക്. ഇന്ന് ഭരണഘടനയിൽ കുന്തോ കുടച്ചക്രോ ഉണ്ടെന്ന് പറഞ്ഞവൻ രാജിവെച്ചേ മതിയാവൂ, കാരണം ഉപയോഗിച്ച വാക്കുകൾ ഒരു വരിയെ ഉള്ളൂ എങ്കിലും ഇൻസൾട്ട് ചെയ്തത് രാഷ്ട്രത്തിൻ്റെ ഏതിനെ തൊട്ടാണോ സത്യപ്രതിജ്ഞ ചെയ്തത് അതിനകത്ത് കുന്തവും കുടച്ചക്രവും എന്ന് പറയുമ്പോൾ ഒരു വലിയ അവഹേളനാണ്. ഒരു രാഷ്ട്രം നിൽക്കുന്നത് അതിലാണ്, നമുക്കിഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം. ഭരണഘടന ലംഘിച്ചുകൊണ്ടാണ് ഈ കേരളം ഇപ്പം ഭരിക്കുന്നതെന്ന് പച്ചയ്ക്ക് കോടതിയുടെ മുമ്പിലൊക്കെ പറയുമ്പോൾ ഇവർക്കൊക്കെ കസേരയിലിരിക്കാൻ എന്തു യോഗ്യതയാണ് ഉള്ളത്, ജനങ്ങൾ കയറ്റി വിട്ടു, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ പണാധിപത്യത്തിൻ്റെ മതാധിപത്യത്തിൻ്റെ ഏതൊക്കെയോ ആധിപത്യം കൊണ്ട് കലുഷിതമായിരിക്കുന്ന ഒരു സിസ്റ്റമല്ല അന്നത്തേത്. സത്യം ധർമ്മം നീതി ന്യായം നാല് കാലിലാണ് രാഷ്ട്രം നിലനിൽക്കുന്നത്, നാല് കാലില് സത്യം ധർമ്മം നീതി ന്യായം, അത് വിട്ട് പ്രവർത്തിക്കില്ല, പ്രവർത്തിച്ചാൽ അതിവൃഷ്ടിച്ച അനാവൃഷ്ടി, മഴ കൊണ്ട്
രാഷ്ട്രം തകരും അല്ലെങ്കിൽ മഴ പെയ്യാതെ രാഷ്ട്രം തകരും. ഇത് രാജാവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നതാണ്. കഴിഞ്ഞ ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് കേരളത്തിൽ നടക്കുന്നത് എന്താണെന്ന് ചിലർക്കറിയായിരിക്കാം. ജൂലൈ മാസത്തിൽ കഴിഞ്ഞ വർഷം എത്ര കുഴി ഉണ്ടായിരുന്നോ അത്ര കുഴി ഇപ്പം ഇല്ല, രണ്ടെണ്ണം കുറവാണ്. അങ്ങ് ഉപ്പള കാസർഗോഡ് മുതൽക്ക് ഇവിടെ കളിയിക്കാവിള വരെ കുഴി എണ്ണി നോക്കിയിട്ടാണ് മരുമകൻ്റെ ഭയങ്കരമായിട്ടുള്ള പ്രഖ്യാപനം. ഏതായാലും അടുത്ത വർഷം ഇതിനേക്കാളും കുറവ് കുഴിയായിരിക്കും. 17,432 കുഴിയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്, ഇപ്പോൾ 17,431 കുഴിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുന്ന ഒരു രാജഭരണം അല്ല ത്രേതായുഗത്തിൽ രാമൻ്റെ ഭരണം, ഭരതൻ്റെ ഭരണം, ദശരഥൻ്റെ ഭരണം. കുറേ കൂടി തലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉള്ളായിരുന്നു. 9435 വിദ്യാർത്ഥികൾ IAS എഴുതി എന്ന് പറയുന്ന മന്ത്രിമാരെ പോലെയുള്ളവരും അണ്ടർവെയർ കാണിച്ചുകൊണ്ട് നമ്മളുടെ ഭരണ ശിരാകേന്ദ്രമായ അസംബ്ലിയിൽ നടന്ന് തകർത്ത പാർട്ടീസിനെയൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരം ഇവിടം വരെ ഉണ്ടാവുന്നു. വെറുതെ ചുമ്മാ സമയം കിട്ടുമ്പോൾ ചിന്തിക്കുന്ന മാധവി ഇവിടെയും ഒന്ന് ചിന്തിക്കാം. ഭരതൻ എല്ലാം തെളിയിച്ചു പറഞ്ഞു. പിന്നെ ഭരതനെ തിരിച്ചയക്കാൻ, രാമൻ ഏതായാലും അച്ഛൻ മരിച്ചോ അമ്മ മരിച്ചോ ഇതൊന്നും പ്രശ്നമല്ല, കാരണം അച്ഛൻ്റെ നിർദ്ദേശം സ്വീകരിച്ചു. പ്രകൃതി അതിനൊരു പ്രകൃതി ഒരു നിയതി കൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് രാമൻ അറിഞ്ഞുകൂടാ. താൻ എന്തിനാ ഈ യാത്രയിലേക്ക് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ട് തനിക്ക് രാജ്യഭാരം ഏറ്റെടുക്കാൻ സാധിച്ചില്ല, പ്രകൃതി എന്തുകൊണ്ടാണ് ഈ മാറ്റം വരുത്തിയത്, ഇതൊക്കെ രാമൻ എന്ന ജീനിയസിന്, ഇൻ്റലക്ച്വൽ ജീനിയസിന് എവിടെയോ എന്തോ വ്യത്യാസപ്പെടേണ്ടതുണ്ട് എന്നറിയാമായിരുന്നു. അതുകൊണ്ട് വനയാത്ര തുടർന്നു. നമ്മളിങ്ങനെ ഇവരുടെ മാനസികാവസ്ഥയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് രാമായണത്തിൽ നിന്നുള്ള ജീവിത സന്ദേശമാണ് നമ്മൾ എടുക്കേണ്ടത്. രാമായണത്തിലെ കഥകളോ ചരിതങ്ങളോ ചരിത്രങ്ങളോ അല്ല, അതിൽ നിന്ന് നിക്കും നിങ്ങൾക്ക്, നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മുടെ പ്രസ്ഥാനത്തിലുള്ളവർക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ സ്ഥാപനത്തിലുള്ളവർക്കൊക്കെ എത്രത്തോളം അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും, അതാണ് രാമായണത്തിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ത്രേതായുഗത്തിലെ രാമന് വേണ്ടിയിട്ട് 450 പടവെട്ടി, കോടതിയിൽ പടവെട്ടി അവസാനം അയോധ്യയിലെ ക്ഷേത്രം തയ്യാറാക്കുന്നതൊക്കെ അതുകൊണ്ടാണല്ലോ. വേറെ ആർക്കും വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും ചെയ്യണമെന്ന് എല്ലാവർക്കും തോന്നണില്ലല്ലോ, പലർക്കും തോന്നുന്നില്ലല്ലോ. അതാണ് രാമൻ്റെ പ്രത്യേകത, രാമായണത്തിൻ്റെ പ്രത്യേകത. ബാക്കി നമുക്ക് നാളെ വിവരിക്കാം. പ്രണാമം. നന്നായി വരട്ടെ എല്ലാവർക്കും. നമസ്കാരം.